ಬಾಯಿ ನೋಡೋಣ. ഈ ഇല്ല അവൻ എവിടെ പോയി കിടക്കായിരുന്നു തീ കത്തിക്കാൻ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ തന്നെ ഉണ്ടല്ലേ അറിയ, അവനെ കൊണ്ട് കത്തിക്കാം. എലിത്തള്ളേ കുറച്ചുകൂടെ കുറച്ചുകൂടെ അത് മതി. തള്ളയ്ക്ക് ഒരു ആവശ്യം വന്നാ ഞാനേ ഉള്ളേ. ഇന്നാ നേരത്തെ പാത്രം പൊക്കി പിടിച്ചോണ്ട് വന്നു. കാണത്തില്ല, നീ എന്തിനാ വന്നത്? ഞാൻ അങ്ങോട്ട് കൊണ്ടുവരും. ഉറങ്ങല്ലേ, തകയുണ്ടായോ? തള്ളണ്ട, എല്ലാവർക്കും ഉണ്ട്. ആരൊരു സ്നേഹം കാണിക്കാ. നീ വന്നേ, ഇങ്ങോട്ടുണ്ട്. എത്ര നാളെന്ന് കരുതിയ? എല്ലാവർക്കും കൂടിയുള്ള വൈപ്പ് ഒരു മാത്രത്തില് വയ്യ, പട്ടിണി കിടന്നാലും വേണ്ടില്ല, അശേഷം വയ്യ. ഒഴിഞ്ഞ വയറിന്റെ മുമ്പില് ശുദ്ധിയും ഐത്തവും ജാതിയും മതവും ഒന്നുമില്ല തിരുമേനി. ആ പട്ടിണി കിടന്ന് ചത്തോളൂ. ചോറാദ്യം വിളമ്പടാ. ഓ പിന്നെ ഈ കാട്ടിൽ ഇപ്പൊ കറി ആദ്യം വിളന്നു, പിന്നെ അവൻ ചോറില്ലേ. എടാ ബാപ്പിയേ, നമ്മുടെ ഹാജിയാർക്ക് കട്ടിയുള്ള കഷണങ്ങൾ നോക്കി വിളമ്പ്. ഇന്നിത്തിരി ക്ഷീണ സമയമാണെന്ന് കരുതി ആയ കാലത്ത് നല്ലവണ്ണം തിന്ന് ശീലമുള്ളതാ. ആ കൊണ്ടുവാ. തുണ്ണിലിട്ട് കുത്താതടാ കുഞ്ഞുവർക്കി, അടുത്ത ഊഴം നിന്റേതല്ലെന്ന് ആരറിഞ്ഞു? അത് കേട്ട് ചിരിക്കാനും കുറെ പേര്. കാട്ടിലും മേട്ടിലും കൂടിയുള്ള ഈ യാത്ര ഇതെന്ന ഇവിടെ ചെന്ന് എങ്ങനെ അവസാനിക്കുമോ എന്തോ. ഉരുളുപൊട്ടി എത്ര എണ്ണം മരിച്ചു എന്റെ കർത്താവേ. അതേടി, എന്നിട്ട് ആ കൂട്ടത്തിൽ ഞാനും ചത്തില്ലല്ലോ. ചത്തിരുന്ന എന്റെ സമ്പാദ്യം മുഴുവനും എടുത്ത് നിനക്കിടന്ന് വലതാമല്ലോ. പോരെന്നിട്ട് മനസ്സിലിപ്പോ പുറത്തു വരുന്ന കണ്ടില്ലേ എന്റെ ദൈവം കർത്താവേ. വെള്ളം താ. ഉരുത്തം കേട്ടതേ, ഇവിടെ നിന്നാ നിനക്ക് കാര്യം? അശ്രീകരം ഉണ്ണു നടത്താൻ എന്റെ വിളയാട്ടം കളിക്കാൻ കണ്ട സ്ഥലേ കടന്നു പോവിടുന്നു. തനിക്കേ തട്ടിക്കേറാനാ തരിപ്പെങ്കിലും ഞാൻ ഇവിടെ ഉണ്ട്. ഇങ്ങോട്ട് പോര്, കൊച്ചു കുഞ്ഞിന്റെ അടുത്ത് കണ്ടിടൂ തന്റെ ദുൽമ. ഇത്രയും കണ്ണീര് കുടിച്ചിട്ടും നിങ്ങളെ മനസ്സിലെ വിഷം ഇറങ്ങിയില്ലല്ലോ കൂട്ടനെ. എന്റെ പൊന്നമ്മയല്ലേ, രാവിലെ ഒന്നും കഴിച്ചില്ല, ഇതാ ഇത് കഴിക്കേ. മൂന്നേ മൂന്നുരുള കഴിച്ചാ മതി. അമ്മയുടെ കുഞ്ഞുമോളല്ലേ തരുന്നത്, എന്റെ പൊന്നമ്മയല്ലേ.
എന്റെ മേലെ ഇതൂടെ കഴിക്കു കുഞ്ഞോടമ്മേ, ഇല്ലെങ്കിൽ വിശക്കൂല്ലേ? വിശ്വത്തും കഴിച്ചിട്ടില്ല. നിന്റെ പങ്ക് വാങ്ങിയല്ലേ? എനിക്കല്ല, നിന്റെ അമ്മയുടെ പങ്ക് വാങ്ങിച്ചാണല്ലോ. അമ്മയ്ക്കുമല്ല. പിന്നെ എന്തോ, അദ്ദേഹം ഇവിടെ വന്ന് വാങ്ങിച്ചാ കയ്യിലെ വളവൂരി പോവുമായിരിക്കും. പോട്ടും ചേട്ടാ, പൂരപ്പര വെച്ചേ അങ്ങനത്തെമാർ അദ്ദേഹം ഇരിക്കുന്നിടത്തോണ്ട് ഒന്ന് വിളമ്പുമായിരിക്കും. കൊണ്ടു സൂക്ഷിക്കണേ, നിറവയറാണ്, അതും കടിഞ്ഞൂല്. പാവം. നിങ്ങൾ അവന് വിളമ്പിച്ചാൽ എനിക്ക് വിളമ്പുന്നതിന്റെ സാരം തന്നാ, അവന്റെ ഉച്ചം ഞാൻ തിന്നോ? ആർക്കെങ്കിലും ഒരാക്കല്ലേട ആദ്യം വിളമ്പാൻ നോക്കി വിളമ്പിക്കോനോട് ഒറ്റയ്ക്ക് നക്കിക്കോ. ഓ പിന്നെ അതിന് നിന്റെ അനുവാദം ആർക്ക് വേണ്ട? പട്ടി കാലു പിടിക്കാൻ തൊഴിൽ വെച്ചതല്ലോ. ഒന്നിനെ രണ്ടായിട്ട് നീ തിരിച്ചു വാങ്ങി. നിനക്ക് മാത്രമേ തെമ്മാടത്തിനെ കാണിക്കാൻ പറ്റത്തോ ചേച്ചോടാ? ഒന്ന് പിടിച്ചോ, ഒന്ന് പിടിയടാ. അതിയ പ്രസംഗികളെ നെകളിച്ചോ, അതും അന്നത്തിന്റെ മുമ്പിൽ തന്നെ ഇരുന്ന് നെകളിച്ചോ, കൊണം പിടിക്കും. ഓ എന്റെ ഏലി, നിന്റെ ഈ വിധിയാണൊരു വിധി. ആണോ? ആണെങ്കിലേ ഞാനങ്ങ് സഹിച്ചു. സഹതാപക്കാരി. അയ്യോ ഞാൻ പറഞ്ഞത് ഇങ്ങ് എടുത്തേ. എടാ പാപ്പി മോനെ, എടാ കറിയാ മോനെ, വരണടാ മക്കളെ വന്ന് ചോറ് തിന്നെച്ച യാത്ര. ഇനി എത്ര ദിവസം ആ വണ്ടിയിൽ ഇരുന്ന് കുലുങ്ങി എരിങ്ങിയാലാണ് എന്റെ കർത്താവേ. ആ നങ്ങിയാർത്തൊടിയിൽ എങ്ങാനും ആയിരുന്നേ ആയിസ് എത്തി മരിക്കാവായിരുന്നു. അത്ര തെണ്ണാണെങ്കിലേ അങ്ങോട്ട് തന്നെ തിരികെ ചെല്ല്. അതെടി, എന്നിട്ട് വേണം നീ അങ്ങനെ ഇപ്പൊ സൂചിക്കണ്ട. എന്നതാടാ ഒരു വശം കേട്ട? ഒന്നുമില്ല. ഇത്രയും നാളിനിടയ്ക്ക് നിങ്ങൾ തമ്മിൽ സ്നേഹമായിട്ട് ഒരു വാക്കെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? അങ്ങനെ അങ്ങ് ചോദിക്ക് ശിവ, ഒന്നുകൂടെ ചോദിക്ക്. ഏതാണ്ട് ഇടിവെട്ടാ നിന്ന് നേരത്ത ഇതിയാന്റെ മിന്നെ എന്റെ കഴുത്തിൽ വന്ന് വീണു. അല്ലേ, നിങ്ങൾ അച്ഛനും മകനും തമ്മിൽ എന്താ ഇങ്ങനെ? എങ്ങനെ? ഒരാളുടെ നിഴല് കണ്ട മറ്റേ ആള് വലി. എന്തിനാ ഇങ്ങനെ ഒരു അകൽച്ച? അകൽച്ചല്ല മറിയേ, വിധി. അവൻ ഓർമ്മ വെക്കുമ്പം ഞാൻ അങ്ങ് ലോറിത്താവളത്തിലാ. വല്ലപ്പോഴും ഒരിക്കൽ വീട്ടിൽ വരും, രണ്ടു ദിവസം, പിന്നെയും ഓട്ടം തന്നെ. ദാക്ഷായണി ആയിരുന്നു ഇടയ്ക്കൊരു കണ്ണി, അവള് പോയപ്പോ അത് പറ്റും. Ha 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 ha